ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ മുത്തുമണികളെ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ രണ്ടാളല്ല കേട്ടോ ഇന്ന് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ കാറിൽ നമ്മളൊരു സ്ഥലത്തേക്ക് വന്നിരിക്കണം എവിടെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാണ് മ്യൂസിക് അല്ല ലായി ലായി എന്താ ചൊല്ലുന്നതെന്ന് പറയില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് അമ്പംകുന്ന് നേർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ആർക്കെങ്കിലും അമ്പംകുന്ന് നേർച്ച കാണാത്തവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അമ്പംകുന്ന് നേർച്ച നമ്മുടെ ചാനലിൽ കാണാൻ വേണ്ടി പോകണം ഗൈസ് അമ്പംകുന്ന് നേർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് ദിവസം അല്ലേ ഇന്ന് ലാസ്റ്റാണ് അപ്പം ഇന്ന് പൊടി പൂരുന്ന ദിവസമാണ് അപ്പം എന്തായാലും നമ്മൾ അമ്പംകുന്ന് നേർച്ച നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകണം നമ്മൾ ആദ്യം ഉമ്മാനേയും ഉപ്പാനേയും ചക്കരേനേയും കൊണ്ടുപോയി അവിടെ മക്കാമിലാക്കിയിട്ട് ഒരു 2-3 കിലോമീറ്ററോളം വണ്ടി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഞാനും അജു നടന്നിങ്ങനെ വരികയാണ് കാരണം എന്താ വെച്ചാൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് സീനാവും ബ്ലോക്കും കാര്യങ്ങളൊക്കെ പെട്ടിട്ട് നേരത്തെ തന്നെ ആകെ ബ്ലോക്കിൽ പെട്ടതായിരിക്കണം അപ്പോൾ വരുമ്പോൾ എന്തായാലും ബ്ലോക്ക് പണ്ടാച്ചിട്ടാണ് വണ്ടി നമ്മൾ അത്രയും ദൂരത്ത് കൊണ്ടുപോയിട്ടിരിക്കണം ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ എന്താക്കണേ ഈ നേരെ ഈ അമ്പംകുന്നിക്ക് പോണ വഴി ആ റോഡിൽ നിന്ന് എത്ര കിലോമീറ്റർ 1.5 കിലോമീറ്റർ എന്തായാലും റോഡിൽ നിന്ന് ഇപ്പോൾ ഈ മക്കാമിലേക്ക് ഉണ്ട് കേട്ടോ ആ പോണ വഴിയിലാണ് ഇപ്പം ഈ കനാല് ആ പുറത്ത് മല ഈ പുറത്ത് നല്ല പച്ചപ്പ് രണ്ട് സൈഡ് റോഡ് അടിപൊളി പോണ സാധനം തന്നെ സെറ്റാണ് ഗൈസ് അപ്പോൾ ഒന്ന് കാണിച്ചാൽ തന്നെ നമ്മൾ നേരെ അമ്പംകുന്നിലേക്ക് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ വരുന്നത് കേട്ടോ അമ്പംകുന്നിലേക്ക് പോണ ഫ്രണ്ട് റോഡാണ് ഈ കാണുന്നത് ഇവിടുന്ന് ആ ഇവിടുന്ന് ഇനി നടക്കാൻ കേട്ടോ ഒരുപാട് നടക്കാണ്ട് നമ്മളിതിൻ്റെ സെൻട്രലായിട്ടാണ് നിൽക്കുന്നത് ഇതേ സ്ഥലം ബാക്കിലേക്കും ഉണ്ട് നമ്മൾ സെൻട്രലിൽ വന്ന് നിൽക്കുകയാണ് ഗൈസ് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഉമ്മാനേയും ഉപ്പാനേയും ചക്കരേനേയും നമ്മൾ ഏതോ മക്കാമിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ അടുത്തത് അത് ആ പൈസ വൈകുന്നേരം വരെ എത്തണം കേട്ടോ ഏ എത്ര ഉപ്പ ഉണ്ട് അതില് ഏ 30 ഒന്നല്ല അതിൽ എത്ര ഉണ്ട് നോക്കട്ടെ ആ 30 എന്നത് അതില് കറക്റ്റ് 80 ഉപ്പ ഉണ്ടാവും അല്ലേ ഇത് 30 പള്ളിയിൽ ഇടാൻ കൊടുത്തോട്ടോ കൊടുത്തോ പള്ളിയിൽ ഇട്ടോ എന്നാ ഇവിടെ വയ്യാത്ത ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അമ്പംകുന്നിലേക്ക് എത്തി ഉമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അമ്പംകുന്ന് അമ്പംകുന്ന് നേർച്ച കാണണം എന്ന് ഉമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അത് ഞാനങ്ങ് സാധിച്ചു കൊടുത്തു നമ്മൾ രാവിലെയാണ് എന്തായാലും ഇതൊക്കെ ഇവിടെ ഒരു നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്താ വെച്ചാൽ രാത്രിയാണ് ഇതിൻ്റെ ലൈറ്റും കറേജ്മെൻറ്റും അപ്പം നമ്മൾ എന്തായാലും രാത്രിയായിട്ട് ഇവിടുന്ന് പോകുള്ളൂ പിന്നെ എന്താ വെച്ചാൽ മെയിനായിട്ട് ഇവിടെ സംഭവം എന്താ വെച്ചാൽ ഇവിടുത്തെ കഞ്ഞിയില്ലേ കഞ്ഞിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം അത് ആ വർത്താണ് അത് കുടിക്കാനായിട്ട് ആൾക്കാർ ഒരുപാട് ആളുകൾ വരും അതേമാതിരി എന്താ പിന്നെ വേറെ സംഭവം ജാതി മതം ഇവിടുത്തെ പെട്ടി കൊണ്ടുവരണൊക്കെ ഒരുവിധം അധികം ഹിന്ദു മതത്തിലെ ആൾക്കാരാണ് പെട്ടി ആ അപ്പോൾ ഇവിടെ ജാതി മത ഭേദം മഞ്ഞ എല്ലാവരും ഒത്തൊരുമയോടെ ഒരു എന്താ പറയുക ഒരു ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നേർച്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കാണുന്നതന്നെ വേണം എല്ലാവരും ഒത്തൊരുമയോടെ എന്താ പറയുക ഒന്നും പറയാൻ കിട്ടില്ല ഗൈസ് പിന്നെ അമ്മക്ക് ഒട്ടകത്തിനെ കാണണം എന്ന് പറഞ്ഞേക്കൂടെ അപ്പം എന്തായാലും ഒട്ടകത്തിനെ ഇവിടെ അതിമത ഭേദം തന്നെ ഏവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു അടുത്തല്ല അപ്പൊ എല്ലാരും വരും നോക്കി അപ്പൊ മക്കളെ ഒട്ടകം നിക്കണുണ്ട് അവിടെ അതാ ഒട്ടകത്തിനെ കാണാൻ വേണ്ടി വന്നിരിക്കാം മക്കളെ കാലോണ്ട് ചവിട്ടു അത് ഇതിന്റെ അടുത്ത് ഒട്ടകത്തിന് കണ്ടോ ഇപ്പൊ ഗൾഫിലെത്തി നിങ്ങള് മനസ്സിലായോ ദുബായ് ഒട്ടകത്തിൽ കാണണേ ദുബായ് പോണോ ആ അത് പുതിര അപ്പൊ ഗൈസ് നമ്മള് അമ്പംകുന്നിന്ന് ഉമ്മാക്ക് ഒട്ടകത്തിനെ കാണുന്നുണ്ട് ഉമ്മാടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നുണ്ട് ഇല്ലേ ഇന്ന ആരെ കാണണ്ട് പറഞ്ഞോനെ അല്ലാ വേറെ രസം കേക്കണ മക്കളെ അമ്മ ഉമ്മ ഇതിനെ മുഖം മൂടിയിട്ടാ നടക്കണത് എന്താ സംഭവം എന്ന് അറിയോ ആൾക്കാർ ഉമ്മാടെ എടുത്തിരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വരികയാണ് ഉപ്പ ആകെ അന്തം വിട്ട് നിക്കണ്ട് അല്ലേ
അവസാനം മനം ഒഴിവാക്കാവോന്നാ നമ്മക്ക് ഇപ്പൊ പേടി. ഇത്ര കാലം ഒഴിഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒയ്യാൻ പാടൂലല്ലോ. ഇപ്പൊ അങ്ങനെ നമ്മള് ഉമ്മനെ ഒട്ടകം കണ്ടു. ഉമ്മ എന്താ ഒട്ടക ഡാൻസ് കളിക്കണേ? ഉറുമ്പുള്ളോടത്ത് കെട്ടിയെടുക്കല്ലോ ആ ഒട്ടകം. അങ്ങനെ തന്നെ ഡാൻസ് കളിക്കണ ഒട്ടകാണ്. ഈ മണിമണി പോലെ നിക്കണൊക്കെ രാത്രി ഫുള്ള് ലേറ്റ് ആയി സെറ്റപ്പ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ എന്തായാലും അത് കാണിച്ചു തരാം. ഓക്കെ, ഉമ്മപ്പ എവിടെ? ചാ കുടിക്കാൻ പേർക്ക് ഉമ്മടെ പുരുത്തനെ മിസ്സായിക്കണേ. ആ പുരുഷനെ മിസ്സായിക്കണേ. ഇവിടെ മൂത്രയ്ക്കാൻ നിർത്തിയിട്ട് ഉമ്മനെ കാവലി നിർത്തി പോയത്. ഉമ്മ ഒട്ടകത്തിനെ കാണാൻ വന്നപ്പോ ഉപ്പനെ കാണാനില്ല. ഈ ഒരു പണി തൃക്കിടിയിരുന്ന് വന്ന ഒരാള് മിസ്സിങ് ആണെന്ന് പോയിട്ട് ആ മൈക്കില് പറ പേര് പറഞ്ഞിട്ട് ചക്കരെ തൃക്കിടിയിരുന്ന് വന്ന ഒരാള് മിസ്സിങ് ആണ് പറയും പോയിട്ട് ഇന്നലെ കിട്ടുള്ളൂ ആളെ. അല്ലെങ്കിൽ അമ്പം കൊന്നിട്ടിട്ട് പോണ്ടി വരുമോ? ഇതില് യാസീന് മൊത്തണ്ടോ? വലിയ കൊടിമരല്ലേ. മക്കളെ, ഇത് പുതിയതായിട്ട് കയറ്റിയൊരു ഇതിൻ്റെ ഉള്ളിൽ ഒരു പള്ളിയാണ് കേട്ടോ. ഫുൾ അടിപൊളിയായിട്ട് ചുമരമൊക്കെ അറബി കഴുകി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ സംഭവം അല്ലേ പത്തായം? അതിമ തൊട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ്, ഈ കാണുന്നത് അന്നദാനത്തിൻ്റെ ലൈനാണ് കേട്ടോ. ഇന്ന് കുറച്ച് നമ്മൾ കുറച്ച് നേരത്തെ അവിടെ നിന്ന് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ ഇത് ഈ തലക്കുന്ന ആ തലവരെ ഉണ്ടാവലുണ്ട്. നേരം റബ്ബേന്നൊരു തേങ്ങീരാകും കൽബും കൊണ്ട് വന്നേനീരാവിൽ എങ്ങു പോയി സുബ്ഹാനെ ഇട നെഞ്ചു പൊട്ടി പാടിനാൻ കണ്ണുമൂടി ഒരു ചെറു തിരിയിലുണരും അമ്പിളി കതിരാകണേ കണ്ണീർ പാടം കൊയ്യും നേരം. അപ്പൊ മക്കളെ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ജീരക കഞ്ഞി എന്ന് പറഞ്ഞത്. ഇതിങ്ങനെ ഒരു മണ്ണിന്റെ ഒരു കുടുക്കയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തില് സ്പൂണൊക്കെ ആയിട്ട് എന്താണ് അച്ചാറൊക്കെ ആയിട്ടാണ് നമുക്കിത് തരുന്നത്. ഇത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്നുമായിട്ട് വരുന്നുണ്ട് ഈ ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെ. നേർച്ചയ്ക്ക് മാത്രമല്ല, നേർച്ച അല്ലാത്ത ടൈമിലും എന്താണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്ങിയോ തുടങ്ങിയോ ഇപ്പൊ നടന്നില്ലേ? നിന്റെ എത്ര ഉണ്ടെന്ന് അറിയോ? ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. ഇനി നടക്കാൻ വയ്യെങ്കിൽ നീന്താ, കനാലുണ്ട്. നീന്തണോ? നടക്കാൻ വയ്യെങ്കിൽ നീന്താ, കനാലുണ്ട്. മക്കളെ, നമ്മളങ്ങനെ അമ്പംകുന്ന് നേർച്ചയൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഒക്കെ സൈഡ് ആയിക്കണം. നടന്ന് നടന്നാകെ അങ്ങോട്ട് കുഴങ്ങിക്കണേ. കാലൊക്കെ എന്താ പറയാ, കൊഴങ്ങിക്കണം. അമ്മാരി ക്ഷീണം. കാരണം എത്രയോ ദൂരം നടന്നു നിൽക്കണം. കുറേ കിലോ എത്ര ഏറി കഴിഞ്ഞാൽ ഒരു കഷ്ടി ഒരു 3-4 കിലോമീറ്റർ ഒക്കെ ഒക്കെപ്പാട് കൂട്ടിയുണ്ടാവും. അത്രയും ദൂരം നടന്നു നിൽക്കണം. അപ്പൊ എന്താ പറയാ, അമ്പംകുന്ന് നേർച്ച എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടില്ലേ. കുറെ ഒന്നും ഞാൻ എടുത്തില്ല. ഏകദേശം പിന്നെ അവിടുത്തെ മക്കാമിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ കഴിയൂല. രണ്ട് മക്കാമുണ്ട്, ഒന്നും സീനില്ല, ഒന്ന് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എന്താ വെച്ചാൽ അവിടുന്നൊന്നും ഞാൻ എടുത്തില്ല. അത് ഒരു പ്രദേശമൊക്കെ കണ്ടില്ല ഞങ്ങൾ. പിന്നെ ഫുഡ് കഞ്ഞി, അവിടുത്തെ സ്പെഷ്യൽ സാധനം കഞ്ഞി. ഉമ്മി ഉപ്പി എല്ലാവരും നമ്മളൊക്കെ കുളിച്ചു വയറ് നിറഞ്ഞ് നേരത്തെ വീട്ടിലെത്തി. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കാൻ. നെക്സ്റ്റ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ ബൈ. അസ്സലാമു അലൈക്കും.